ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വനം വന്യജീവി സങ്കേതങ്ങൾ. കേരളത്തിലെ വനപ്രദേശത്തെ കുറിച്ചും വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് പേരോട് ആദ്യത്തെ വീഡിയോ കഴിഞ്ഞപ്പോൾ ആവശ്യപ്പെട്ടു നമ്മുടെ വനം വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് ക്ലാസ് വേണം എന്ന് പലരും എന്നോട് പേഴ്സണലായിട്ട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഇന്ന് എടുത്തിട്ടുള്ളത്. പലർക്കും ഇത് കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ് വനം വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. പല കാര്യം ഇതിനകത്ത് കൺഫ്യൂഷൻസ് ഉണ്ട്, അതെല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് മാറ്റാം. അപ്പൊ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ കേരളത്തിലെ വനവിസ്തൃതി, കേരളത്തിലെ വനവിസ്തൃതി തുടങ്ങാം. നമുക്ക് കേരളത്തിലെ വനവിസ്തൃതി എന്ന് പറയുന്നത് 11,309.5032 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിലെ മൊത്തം വനവിസ്തൃതി എന്ന് പറയുന്നത്. അതുപോലെ കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 14-ാം സ്ഥാനമാണ് വനത്തിന്റെ കാര്യത്തിലുള്ളത്. കേരളത്തിന് 14-ാം സ്ഥാനം, ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിന് 14-ാം സ്ഥാനമാണ് ഉള്ളത്. അതായത് കേരളത്തിന്റെ, അതായത് മൊത്തം കേരളത്തിന്റെ ഭൂവിസ്തൃതി 29.01% വനമാണ്. ഇനി നമുക്ക് കേരളത്തിലെ വനങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ബുക്കുകളുണ്ട്. അത് ബുക്ക് ഒന്നെന്ന് പറയുന്നത് മലബാർ മാനുവൽ ആണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് മലബാർ കളക്ടർ ആയിരുന്ന വില്യം ലോഗൻ ആണ് മലബാർ മാനുവൽ എന്ന ബുക്ക് രചിച്ചിരിക്കുന്നത്. അതുപോലെ രണ്ടാമത് വരുന്ന ബുക്ക് എന്ന് പറയുന്നത് മെമ്മോയേഴ്സ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന ബുക്ക്. അത് രചിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് സർവേ ഉദ്യോഗസ്ഥന്മാരായ വാർഡും കോർണറും ചേർന്നിട്ടാണ് മെമ്മോയേഴ്സ് ഓഫ് ട്രാവൻകൂർ എന്ന ബുക്ക് രചിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് വനം കൂടുതൽ കുറവ്, ഏത് ജില്ലകളിലാണ് വനം കൂടുതലുള്ളത് കുറവുള്ളത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തേന്ന് പറയുന്നത് വനം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല, വനം ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. വനം ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി. അതുപോലെ വനം ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ജില്ല, ഇടുക്കി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരുന്ന ജില്ല വയനാടാണ്. വയനാടിന് ശേഷം വരുന്നത് പത്തനംതിട്ടയാണ്. അപ്പൊ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ വരുന്ന ജില്ലകൾ എന്ന് പറയുന്നത് ഇടുക്കി, വയനാട്, പത്തനംതിട്ട. അങ്ങനെയാണ് വനത്തിന്റെ കാര്യത്തിൽ വരുന്നത്. ഇനി വനം ഏറ്റവും കുറവുള്ള ജില്ല അല്ലെങ്കിൽ വനങ്ങൾ ഇല്ലാത്ത ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയാണ് വനം ഇല്ലാത്ത ജില്ല. അഥവാ ഏറ്റവും കുറവുള്ളതെന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചാലും ആലപ്പുഴ തന്നെയാണ് ആൻസർ എഴുതേണ്ടത്. റിസർവ് വനമുണ്ട്, അത് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്, ജില്ലയുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഹരിപ്പാട് ഉള്ള വയ്യപുരം എന്ന് പറയുന്നത് റിസർവ് വനമുണ്ട്. പക്ഷെ നാഗുരായിട്ടുള്ള വനങ്ങൾ നമ്മുടെ ആലപ്പുഴയിൽ ഇല്ല. അതുകൊണ്ട് വനമില്ലാത്ത ജില്ല തന്നെയാണ് ഇപ്പോഴും ആലപ്പുഴ. അതുപോലെ തന്നെ റിസർവ് വനങ്ങളുടെ കാര്യം നമ്മൾ വരികയാണെങ്കിൽ പിന്നെ ഒരു പോയിന്റ് വിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം കൂടുതൽ എന്ന് പറയുന്നത് വനം ശതമാനാടിസ്ഥാനത്തിൽ കൂടുതലുള്ള ജില്ലയുണ്ട്. അത് കൺഫ്യൂഷൻ വരാൻ പാടില്ല, കൺഫ്യൂസിംഗ് ഫാക്ടാണ്. വനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്, പക്ഷെ ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതൽ വയനാട് ആണ്. അതായത് ഉള്ള ഭൂവിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ വനം ഉള്ളത്, അതാണ് ശതമാനാടിസ്ഥാനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനം ഉള്ളത് വയനാട് ജില്ലയാണ്. അപ്പൊ വനം ഏറ്റവും കൂടുതൽ ഇടുക്കി, ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ വയനാടാണ്. അത് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇനി നമ്മൾ റിസർവ് വനങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങൾ ഉള്ള ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലാണ് നമ്മുടെ ആദ്യത്തെ റിസർവ് വനവുമായിട്ടുള്ള കോന്നി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. കോന്നി നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ റിസർവ് വനം എന്ന് പറയുന്നത് കോന്നിയാണ്. ഈ കോന്നി റിസർവ് വനമാകുന്നത് 1888 കോന്നി റിസർവ് വനം ആകുന്നത്. അതിനുശേഷം ഏറ്റവും കുറവ് റിസർവ് വനം ഉള്ള ജില്ല, ഏറ്റവും കുറവ് റിസർവ് വനം ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ഒരേ റിസർവ് വനം ഉള്ളത് നമ്മൾ പറഞ്ഞതാണ് വയ്യപുരം, ഹരിപ്പാനടുത്തുള്ള വയ്യപുരമാണ് ഒരേ ഒരു റിസർവ് വനം. ഇനി നമ്മൾ വനങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന വനങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന വനങ്ങൾ എന്ന് പറയുന്നത് മൺസൂൺ വനങ്ങൾ, മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും കാടുകൾ. അതായത് മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും കാടുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വനവിഭാഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഴക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. പശ്ചിമഘട്ടത്തിൽ ഒരു ഏരിയയിൽ മഴക്കാടും കുറച്ച് ഏരിയയിൽ നമുക്ക് മഴക്കാടുകളും കാണാൻ കഴിയും. അതുപോലെ നമ്മളിനി വനത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ചന്ദനവനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം, കേരളത്തിൽ ചന്ദനവനങ്ങൾ കാണപ്പെടുന്ന പ്രദേശമാണ് മറയൂർ. മറയൂരിലാണ് ചന്ദനവനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം. അതുപോലെ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കണ്ണൂർ. ഇപ്പൊ നമ്മൾ റിസർവ് വനം
അതുപോലെ തന്നെ ചന്ദ്രമരങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് മറയൂർ എന്ന് പറഞ്ഞു, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കണ്ണൂരാണ്. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കേരളത്തിലെ വനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി കുറച്ച് നിയമങ്ങൾ പഠിക്കാൻ, നിയമങ്ങൾ വന്ന വർഷം നമ്മൾ പഠിക്കാറുണ്ട്. അതൊന്നും കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മളത് പഠിച്ച് വെക്കണം. അതായത് 1887 എന്ന് പറയുന്നത് തിരുവിതാംകൂർ വനനിയമം വന്ന വർഷമാണ്. 1887 തിരുവിതാംകൂർ വനനിയമം. 1961 എന്ന് പറയുന്നത് കേരള വനനിയമം. അത് മാറിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തിരുവിതാംകൂർ വനനിയമമുണ്ട്, കേരള വനനിയമമുണ്ട്, രണ്ടുമുണ്ട്. അപ്പൊ നമ്മൾ ഓർത്തോണം, ഇത് 800 1887 അപ്പൊ എന്തായാലും എന്തായിരിക്കും, ആ സമയത്ത് തിരുവിതാംകൂറാണ്. അപ്പൊ തിരുവിതാംകൂർ വനനിയമമായിരിക്കും 1887 എന്നുള്ള കാര്യം നമ്മള് ഓർത്തിരിക്കുക. അതുപോലെ 1961 വരുന്നത് കേരള വനനിയമമാണ്. അപ്പൊ കേരളം വന്നതിന് ശേഷമുള്ള കാലഘട്ടമാണ് 1960. അപ്പൊ കേരള വനനിയമം 1961. അതുപോലെ തന്നെ ഇനി 1986 എന്ന് പറയുന്നത് കേരള വൃക്ഷ സംരക്ഷണ നിയമം. 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. അതുപോലെ 1998 എന്ന് പറയുന്നത് 1998 കേരള വനവൽക്കരണ പദ്ധതി ആരംഭിക്കുന്നത്. കേരളത്തിൽ വനവൽക്കരണ പദ്ധതി ആരംഭിക്കുന്നത് 1998. കേരളത്തിലെ വരൺ ഡിവിഷനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ മൊത്തം 36 വരൺ ഡിവിഷനുകളാണ് കേരളത്തിൽ ഉള്ളത്. 36 വരൺ ഡിവിഷനുകൾ. അതിൽ ഏറ്റവും വലിയ വരൺ ഡിവിഷൻ എന്ന് പറയുന്നത് റാന്നിയാണ്. ഏറ്റവും വലിയ വരൺ ഡിവിഷൻ റാന്നി. അതുപോലെ ഏറ്റവും ചെറിയ വന ഡിവിഷൻ എന്ന് പറയുന്നത് അഗസ്ത്യമലയാണ്. അപ്പം കേരളത്തിൽ 36 വരൺ ഡിവിഷനുകൾ. അതിൽ ഏറ്റവും വലുത് റാന്നി, ഏറ്റവും ചെറുത് അഗസ്ത്യമല. അപ്പം അത് ഓർത്തിരിക്കുക, വന ഡിവിഷനുകളിൽ വലുതും ചെറുതും. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ വനവൽക്കരണത്തിന് വേണ്ടിയിട്ട്, അതായത് വനം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മരം എന്ന് പറയുന്നത് തേക്കാണ്. അതായത് തേക്ക് ആണ് വനവൽക്കരണ പ്രദേശത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വൃക്ഷം. തേക്ക് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന മരം എന്ന് പറയുന്നത് യൂക്കാലിപ്റ്റസ് ആണ്. യൂക്കാലിപ്റ്റസ് ആണ് രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കുന്നത് വനവൽക്കരണത്തിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ തേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക്, ഏറ്റവും പ്രായം കൂടിയ തേക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ്. ഏറ്റവും പ്രായം കൂടിയ തേക്ക്. അതുപോലെ ഏറ്റവും ഉയരം കൂടിയ തേക്കും നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഏറ്റവും ഉയരം കൂടിയ തേക്ക് എന്ന് പറയുന്നത് കന്നിമരം എന്ന് പറയും. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന കന്നിമരമാണ് ഏറ്റവും ഉയരം കൂടിയ തേക്ക് എന്ന് നമ്മൾ പറയുന്നത്. പ്രധാനപ്പെട്ട ഒന്ന് കുറച്ച് സ്ഥാപനങ്ങളെ കുറിച്ച്. സ്ഥാപനം കേരളത്തിൽ വനവുമായിട്ട് ബന്ധപ്പെട്ട, അത് കേന്ദ്ര കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ വനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കോട്ടയമാണ്. അപ്പൊ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് കൺഫ്യൂഷൻ വരാൻ പാടില്ല. അത് നമുക്കൊരു വലിയൊരു കൺഫ്യൂസിങ് ഫാക്ടാണ്. നമുക്ക് മിക്ക എക്സാമിൽ ചോദിക്കുന്ന ഒരു പോർഷനും കൂടിയാണത്. അതായത് കേരളത്തിലെ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയമാണ്. അതുപോലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചിയാണ്. അതുപോലെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം വഴുതക്കാട് തിരുവനന്തപുരം. അതുപോലെ കേരള ഫോറസ്റ്റ്, അതായത് ഫസ്റ്റ് കേരളത്തിനകത്ത് ഫോറസ്റ്റ് അക്കാദമി എന്ന് പറയുന്നത് അരിപ്പയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനൊരു പ്രശ്നം വരാൻ പാടില്ല, അതൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കോട്ടയം. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. അതുപോലെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴുതക്കാട്. അതുപോലെ ഫോറസ്റ്റ് അക്കാദമി, ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി എന്ന് പറയുന്നത് അരിപ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ കേരളത്തിലെ വനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമ്മൾ പി എസ് സി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി നമുക്ക് വന്യജീവി സങ്കേതങ്ങളിലേക്ക് പോകാം. വന്യജീവി സങ്കേതങ്ങൾ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത് മൊത്തം 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിൽ ഉള്ളത്. 18 വന്യജീവി സങ്കേതങ്ങൾ. വന്യജീവി സങ്കേതങ്ങളുടെ കാര്യമാണ് പറയുന്നത്, അത് ഓർക്കുക. ഇനി നമ്മൾ പക്ഷി സങ്കേതങ്ങളോ അല്ലെങ്കിൽ നാഷണൽ പാർക്കുകളോ ഒന്നും ഇതിൽ വരുന്നില്ല. വന്യജീവി സങ്കേതങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്. ഇന്നത്തെ നമ്മൾ അത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. നമുക്ക് പക്ഷി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളെയും കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ് നമുക്ക് പഠിക്കാം. നമ്മൾ വന്യജീവി സങ്കേതങ്ങൾ മാത്രമാണ് ഇത് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും എല്ലാം കൂടെ ചെയ്യുന്ന പക്ഷി സങ്കേതം, വന്യജീവി സങ്കേതം, നാഷണൽ പാർക്ക് ഞങ്ങൾ ഒറ്റയടിക്ക് നമ്മൾ പഠിച്ചാൽ നമുക്ക് എല്ലാം കൂടെ ആകെ ഒരു പ്രശ്നമായിരിക്കും. അത് കാരണം നമുക്ക് വന്യജീവി സങ്കേതങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ടോപ്പിക് എടുത്തിരിക്കുന്നത്. അപ്പൊ വന്യജീവി സങ്കേതങ്ങൾ മൊത്തമുള്ളത് 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിൽ ഉള്ളത്. അതിൽ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്
പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം, ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. ഇത് രണ്ടും പെരിയാർ തന്നെയാണ്. ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും ആദ്യത്തെ വന്യജീവി സങ്കേതവും പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് 777 ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അതുപോലെ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് 1934 1934 ഇത് വരുമ്പോഴത്തേക്കും ഇതിന്റെ പേര് പെരിയാർ വന്യജീവി സങ്കേതം എന്നല്ലായിരുന്നു, നെല്ലിക്കാമ്പെട്ടി ഗെയിംസ് സാങ്ച്വറി എന്നായിരുന്നു പെരിയാറിന്റെ പേര്. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്ന, തുടക്കകാലത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ. അതുപോലെ ഈ പെരിയാർ 1934 പെരിയാർ വന്യജീവി സങ്കേതം നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു. അതുപോലെ നമ്മൾ പെരിയാർ വന്യജീവി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന, അതായത് പെരിയാർ വന്യജീവി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലൊന്നെന്ന് പറയുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. മംഗളാദേവി ക്ഷേത്രം കേരളത്തിന്റെ ഭാഗം തന്നെയാണ്, പക്ഷെ തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്ന മംഗളാദേവി ക്ഷേത്രം. അതുപോലെ രണ്ടാമത് വരുന്ന ക്ഷേത്രമാണ് ശബരിമല. ശബരിമലയും പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് ശബരിമല ക്ഷേത്രവും. അതുപോലെ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. എക്സാമിന് നമുക്ക് തേക്കടി വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാലും പെരിയാർ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. പെരിയാർ വന്യജീവി സങ്കേതവും തേക്കടി വന്യജീവി സങ്കേതവും ഒന്ന് തന്നെ. പെരിയാറിന്റെ മറ്റൊരു പേര് മാത്രമാണ് തേക്കടി വന്യജീവി സങ്കേതം. അതുപോലെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവാണ്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവും ഇന്ത്യയിലെ 10th ടൈഗർ റിസർവ്, കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ 10th ടൈഗർ റിസർവുമാണ് പെരിയാർ. പെരിയാറിനെ കുറിച്ച് നമുക്ക് വർഷങ്ങൾ നമുക്ക് പറയാം, എന്നാണ് ടൈഗർ റിസർവ് ആയതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതുപോലെ ഇനി ഈ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജില്ലയിലായിട്ടല്ല ഈ സ്ഥിതി ചെയ്യുന്നത്, അതായത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം മൂന്ന് ജില്ലകളിലായിട്ടാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ആണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ഒരു താലൂക്ക് ചോദിക്കുമ്പോഴത്തേക്കും പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി താലൂക്ക് എന്ന് പറയുന്നത് പീരുമേട് താലൂക്ക് എന്നാണ് നമ്മൾ സാധാരണ നമ്മൾ പി എസ് സി എക്സാമിന് ചോദിച്ചിട്ട് ആൻസർ വന്നിരിക്കുന്നത് പീരുമേട് താലൂക്ക് എന്നാണ്. അപ്പം അത് വെച്ചിരിക്കാം, ഓർത്ത് വെച്ചിരിക്കാം, നമ്മൾ പെരിയാർ വന്യജീവി സങ്കേതത്തിന് താലൂക്ക് പീരുമേട് താലൂക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ പെരിയാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട വർഷങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഈ വർഷങ്ങൾ തമ്മിൽ, അതായത് പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേര് ലഭിക്കും, നമ്മൾ പറഞ്ഞു 1934 ഇത് രൂപീകരിക്കുമ്പോഴത്തേക്കും ഇതിന്റെ പേര് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്നായിരുന്നു നമ്മൾ പറഞ്ഞു. ഈ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്ന പേര് പെരിയാർ വന്യജീവി സങ്കേതം എന്നാകുന്ന വർഷം 1950 1950 പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേര് ലഭിക്കുന്നത്. അതുപോലെ 1978 പെരിയാർ വന്യജീവി സങ്കേതം ടൈഗർ റിസർവ് ആകുന്നത്. 1978 പെരിയാർ വന്യജീവി സങ്കേതം ടൈഗർ റിസർവ് ആകുന്നത്. അതുപോലെ 1982 പ്രത്യേകത എന്ന് പറയുന്നത് ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ നാഷണൽ പാർക്കായിട്ട് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1982. അതുപോലെ 1992 പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റിന്റെ കീഴിൽ ആകുന്നത്. പ്രൊജക്ട് എലിഫന്റിന്റെ കീഴിൽ വരുന്നത് 1992. അപ്പം പെരിയാറുമായി ബന്ധപ്പെട്ട പെരിയാർ വന്യജീവി സങ്കേതം ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങൾ എന്ന് പറയുന്നത് 1950 1978 1982 1992. പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. വയനാട് വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ബേഗൂർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അതായത് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാലും ബേഗൂർ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാലും വയനാട് വന്യജീവി സങ്കേതം തന്നെ ആണ്. ഈ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരിയാണ് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം. അതുപോലെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി. വയനാട് വന്യജീവി സങ്കേതം മാത്രമല്ല സൈലന്റ് വാലി നാഷണൽ പാർക്കും ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ നാഷണൽ പാർക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് അത് പറയാം. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒന്നിൽ കൂടുതൽ വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും ഒക്കെ ഉൾപ്പെട്ടതായിരിക്കും ഒരു ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് വയനാട് വന്യജീവി സങ്കേതം.
അതുപോലെ വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ രണ്ട് താലൂക്കുകളിലായിട്ടാണ് വയനാട് വന്യജീവി സംഘം സ്ഥിതി ചെയ്യുന്നത്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിലായിട്ടാണ് വയനാട് വന്യജീവി സംഘം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാം വയനാട് എന്ന് പറയുന്നത് കേരളവും തമിഴ്നാടുമായിട്ട് അതിർത്തി ക്ഷമിക്കണം കർണാടകവും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് വയനാട് എന്ന് നമുക്ക് അറിയാം. അതായത് കർണാടകയും തമിഴ്നാടും, അതുപോലെ തന്നെ കർണാടകയും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു താലൂക്ക് കൂടിയാണ് സുൽത്താൻ ബത്തേരിയും. അതുകൊണ്ട് തന്നെ ഈ വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് കർണാടകത്തിലെ വന്യജീവി സങ്കേതങ്ങളായ നാഗർഹോള, ബന്ദിപ്പൂർ, അതുപോലെ തമിഴ്നാട്ടിലെ മുതുമല എന്നീ നാഷണൽ പാർക്കുകൾക്ക് അതായത് ദേശീയ ഉദ്യാനങ്ങളുടെ ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് വയനാട്. അതായത് കർണാടകയിലെ നാഗർഹോള, ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയ ഉദ്യാനങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. ഇന്ന് നമ്മൾ വയനാട് വന്യജീവി സങ്കേതത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന അത്രയാണ്. ഇന്ന് നമ്മൾ വരുന്നത് കുറിഞ്ഞി ഉദ്യാനത്തിലേക്കാണ്. കുറിഞ്ഞി ഉദ്യാനം എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അവിടുത്തെ അതായത് ഒരു പൂവിന്റെ പേരിൽ, പുഷ്പത്തിന്റെ പേരിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്ന വന്യജീവി സങ്കേതമാണ് എന്ത് കുറിഞ്ഞി ഉദ്യാനം എന്ന് പറയുന്നത്. കുറിഞ്ഞി ഉദ്യാനത്തിൽ നമുക്ക് ഇപ്പൊ എന്തായിരിക്കും, നീലക്കുറിഞ്ഞിയാണ് അവിടെ സംരക്ഷിക്കപ്പെടുന്നത്. നീലക്കുറിഞ്ഞി അത് 2006ലാണ് നീലക്കുറിഞ്ഞി ഇതിനു മുമ്പ് അവസാനമായിട്ട് പൂക്കുന്നത്. അതായത് 2018ലാണ് കഴിഞ്ഞ വർഷമാണ് നീലക്കുറിഞ്ഞി അവസാനമായിട്ട് പൂത്തത്. അതിന് മുമ്പ് 12 വർഷം മുമ്പ് 2006ലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. അന്നാണ് ഈ കുറിഞ്ഞി ഉദ്യാനം നിലവിൽ വരുന്ന കുറിഞ്ഞി ഉദ്യാനം. ഈ കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സ്ട്രോബിലാന്തസ് കുണ്ടിയാണ്. അതായത് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം നമ്മൾ അറിഞ്ഞാൽ, നമുക്ക് ശാസ്ത്രീയ നാമങ്ങൾ നമ്മുടെ പി എസ് സി എക്സാമിന് ചോദിക്കാറുണ്ട്. അതിൽ നമ്മൾ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് നമ്മുടെ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. അതുപോലെ കേരളത്തിൽ മൊത്തത്തിൽ 18 ഇനം കുറിഞ്ഞികളാണ് കാണപ്പെടുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ 18 ഇനം കുറിഞ്ഞികൾ. അതിൽ എല്ലാ വർഷവും പൂക്കുന്ന ഒരു തരം കുറിഞ്ഞിയാണ് കരിങ്കുറിഞ്ഞി എന്നാണ് അത് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. കരിങ്കുറിഞ്ഞി എല്ലാ വർഷവും പൂക്കുന്ന ഇനം നീലക്കുറിഞ്ഞിയാണത്. അതുപോലെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയുള്ള നമ്മുടെ കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് 2006ൽ തന്നെയാണ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. അപ്പൊ കുറിഞ്ഞി ഉദ്യാനമായി ബന്ധപ്പെട്ട് 2006ൽ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. കേരളത്തിൽ 18 ഇനം കുറിഞ്ഞികൾ കാണപ്പെടുന്നു. എല്ലാ വർഷവും പൂക്കുന്നതാണ് കരിങ്കുറിഞ്ഞി. അതുപോലെ ഒരു പുഷ്പത്തിന്റെ പേരിൽ വരുന്ന ആദ്യത്തെ ഉദ്യാനം കൂടിയാണ് കുറിഞ്ഞി ഉദ്യാനം. അതുപോലെ തപാൽ സ്റ്റാമ്പ് നമ്മുടെ ഇന്ത്യൻ തപാൽ വകുപ്പ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2006ലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട്. ഇനി നമ്മൾ അവിടുന്ന് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി. ചെന്തുരുണി എന്നും ചെന്തുരുണി എന്നും ഒക്കെ ഒരു തമിഴ് കലർന്ന രീതിയിൽ ഒന്നും പറയാറുണ്ട്. ചെന്തുരുണി വന്യജീവി സങ്കേതം എന്നും പറയാറുണ്ട്. ചെന്തുരുണി വന്യജീവി സങ്കേതം അത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി വന്യജീവി സംഘം സ്ഥിതി ചെയ്യുന്നത്. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി എന്ന് പറയുന്നത് ഒരു മരത്തിന്റെ പേരാണ് ചെന്തുരുണി. ആ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് പൂവിന്റെ കാര്യം പറഞ്ഞു കുറിഞ്ഞി ഉദ്യാനം. അതുപോലെ തന്നെ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി വന്യജീവി സംഘം ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്ലൂസ്ട്ര ട്രാവൻ കൂറിക്ക എന്നാണ്. ട്രാവൻകൂറിന്റെ ഭാഗമാണ് ഓർത്തിച്ചിരിക്കുക. ഗ്ലൂസ്ട്ര ട്രാവൻ കൂറിക്ക എന്നാണ് ഈ ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം. അതുപോലെ ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗം കൂടിയാണ്. ഇത് കുളത്തൂപ്പുഴ റിസർവ് വനം, കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇത്രയാണ് നമ്മൾ ചെന്തുരുണിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം, അതുപോലെ ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം ഗ്ലൂസ്ട്ര ട്രാവൻ കുറിക്ക, അതുപോലെ കുളത്തൂപ്പുഴ ടൈഗർ റിസർവിന്റെ ഭാഗമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇനി നമ്മൾ അവിടുന്ന് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതമാണ് തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതം. അതിനുശേഷം നെയ്യാർ വന്യജീവി സങ്കേതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. അഗസ്ത്യമല കേരളത്തിന്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് ബയോസ്ഫിയർ റിസർവുകളാണ് ഉള്ളത്. ഒന്ന് നീലഗിരിയും ഒന്ന് അഗസ്ത്യമലയും. നീലഗിരിയുടെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞു. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് വയനാട് വന്യജീവി സങ്കേതവും പിന്നെ നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് നെയ്യാർ. നെയ്യാർ മാത്രമല്ല, നമ്മുടെ ചെന്തുരുണി വന്യജീവി സങ്കേതവും
ഈ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. അതായത് ചെന്തുരുണി വന്യജീവി സങ്കേതവും നെയ്യാറും പിന്നെ പേപ്പാറ വന്യജീവി സങ്കേതം ഇത് മൂന്നും നമ്മുടെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതായത് കുളത്തൂപ്പുഴ റിസർവ് വനമാണ്, കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ചെന്തുരുണി, കുളത്തൂപ്പുഴ റിസർവ് വനം. ഇതെന്ന് പറയുന്നത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ആണ്. അപ്പം ചെന്തുരുണിയുടെ കാര്യം പറയുമ്പോൾ കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്, അതുപോലെ തന്നെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെയും ഭാഗമാണ്. ഇനി നമ്മൾ അതിനുശേഷം വരുമ്പോഴത്തേക്കും നെയ്യാറിനെ കുറിച്ച്, നമ്മൾ നെയ്യാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നെയ്യാറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും തെക്കേ അറ്റത്ത് വന്യജീവി സങ്കേതം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗം, അതുപോലെ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ നെയ്യാറിലാണ്. നെയ്യാറിലാണ് ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ നെയ്യാറിലാണ്. അതുപോലെ തന്നെ ലയൺ സഫാരി പാർക്ക്, അത് ഒരു കേരളത്തിലെ ഒരു ലയൺ സഫാരി പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ നെയ്യാറിലെ മരംകുന്നം ദ്വീപ്, നെയ്യാറിലെ മരംകുന്നം ദ്വീപിലാണ് ഒരേ ഒരു ലയൺ സഫാരി പാർക്ക്. അതുപോലെ തന്നെ ഈ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് പറയുന്നത് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് ഈ നെയ്യാറിലെ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഹൈദരാബാദിലെ ജവഹർലാൽ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ്. അപ്പം നെയ്യാറിനെ കുറിച്ച് ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ വരുന്ന പറമ്പിക്കുളത്തേക്ക്, പറമ്പിക്കുളത്തെ കുറിച്ചൊക്കെ വളരെ കുറച്ച് പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. പറമ്പിക്കുളം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നമ്മുടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തൂണക്കടവാണ്. തൂണക്കടവാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം. അതുപോലെ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയിട്ടുള്ള, റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ വിവരങ്ങൾ അടങ്ങുന്ന ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക്. ഈ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. അതുപോലെ ഈ പറമ്പിക്കുളം എന്ന് പറയുന്നത് ടൈഗർ റിസർവ് കൂടിയാണ്. നമ്മുടെ കേരളത്തിലെ രണ്ട് ടൈഗർ റിസർവുകളാണ് ഉള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു പെരിയാറ് 1978 പെരിയാറ്, അതുപോലെ 2010 പറമ്പിക്കുളം ടൈഗർ റിസർവായിട്ട് മാറുന്നത്. 2010 ടൈഗർ റിസർവാകുന്നത് പറമ്പിക്കുളം. പറമ്പിക്കുളത്തെ കുറിച്ച് പ്രധാനം അറിഞ്ഞിരിക്കുന്നത് പാലക്കാട് ജില്ലയില് തൂണക്കടവാണ് ഇതിന്റെ ആസ്ഥാനം. അതുപോലെ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം പിടിച്ചിട്ടുള്ള നമ്മുടെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. അതുപോലെ ടൈഗർ റിസർവ് ആകുന്നത് 2010. പിന്നീട് നമ്മൾ വരുന്നത് ചിന്നാറിലേക്കാണ്. ചിന്നാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏക മഴനിഴൽ പ്രദേശം കൂടിയാണ് ചിന്നാർ. മഴനിഴൽ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഏറ്റവും കുറവ് ലഭിക്കുന്നത്, അതായത് മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് ഞാൻ മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത്. മഴ ഏറ്റവും കുറവ് ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് ചിന്നാർ. ഇവിടെയാണ് നക്ഷത്ര ആമകൾ ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ ചാമ്പൽ മലയണ്ണാൻ എന്നീ വിഭാഗത്തിൽപ്പെടുന്ന ജീവികൾ കാണപ്പെടുന്നത് ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. അതുപോലെ തൂവാനം വെള്ളച്ചാട്ടം, അതായത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കിയിലെ തൂവാനം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പാമ്പാർ, പാമ്പാർ ഒഴുകുന്നത്, അതായത് നമ്മുടെ കിഴക്കോട്ടിരുന്ന മൂന്ന് നദികളാണ് കബിലി ഭവാനി പാമ്പാർ, അതിനകത്ത് പാമ്പാർ ഒഴുകുന്നത് ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയാണ്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഈ ദേശീയ ഉദ്യാനത്തിൽ അല്ലെങ്കിൽ ഈ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ അപ്പൊ ഓർത്തിരിക്കുക പാമ്പാറാണ് ചിന്നാറിലെ, പാമ്പാർ ചിന്നാർ അങ്ങനെ ഓർത്തിരിക്കുക. പാമ്പാറിലൂടെ ഒഴുകുന്നതാ ചിന്നാറിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഇത് നമ്മൾ കുറച്ച് ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പെരിയാറ്, വയനാട്, കുറിഞ്ഞി ഉദ്യാനം, ചെന്തുരുണി, നെയ്യാറ്, പറമ്പിക്കുളം, ചിന്നാർ, ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അതായത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ തന്നെ. 18 നമ്മൾ ഫുൾ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പ്രത്യേകതകൾ പിന്നെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി അതിനകത്ത് വരുന്ന ഒന്നാണ് ഇടുക്കി വന്യജീവി സങ്കേതത്തെ കുറിച്ച് പറഞ്ഞു പോകാം. ഇടുക്കി വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് പൈനാവാണ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം പൈനാവ്. അതുപോലെ തൊടുപുഴ, ഉടുമ്പൻചോല എന്നീ താലൂക്കുകളിലായിട്ടാണ് നമ്മുടെ ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പേപ്പാറ, പേപ്പാറ വന്യജീവി സങ്കേതത്തിന്റെ കാര്യം നമ്മൾ മുമ്പ് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. പേപ്പാറ എന്ന് പറയുന്നത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് പേപ്പാറ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ പേപ്പാറ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് നെടുമങ്ങാട് താലൂക്ക്, തിരുവനന്തപുരം നെടുമങ്ങാടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഒരു വന്യജീവി സങ്കേതമാണ് ചിമ്മിനി. ചിമ്മിനി എന്ന് പറയുന്നത് മുകുന്ദപുരം തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുകുന്ദപുരം തൃശ്ശൂർ. അതുപോലെ റീഡ് തവളകൾ കാണപ്പെടുന്ന, അതായത് സൗത്ത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു തരം തവളകളാണ് റീഡ്, അവരാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്ന റീഡ് തവളകൾ. അത് കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം എന്ന് പറയുന്നത്. അതുപോലെ പീച്ചി വാഴാനി വന്യജീവി സങ്കേതങ്ങൾ, പീച്ചി വാഴാനി വന്യജീവി സങ്കേതങ്ങളും തൃശ്ശൂരിലാണ്. തൃശ്ശൂർ, തലപ്പള്ളി താലൂക്കുകളിലായിട്ടാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. നമ്മൾ പറയുമ്പോഴത്തേക്കും ആദ്യമായിട്ട് വരുന്ന കുറച്ച്
കാര്യങ്ങൾ, അതായത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലാണ്. അതെന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ് ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. അതുപോലെ ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് തെന്മലയാണ്. ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് തെന്മലയാണ്. അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്, ബട്ടർഫ്ലൈ സഫാരി പാർക്ക്, ആ വേർഡിന് പ്രാധാന്യമുണ്ട്, സഫാരി പാർക്കാണ്. ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നതും തെന്മലയിലാണ്. പക്ഷേ ഈ സഫാരി പാർക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ ബട്ടർഫ്ലൈ പാർക്കുണ്ട്. ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുന്നത് ബെന്നാർഘട്ടയാണ്, ബെന്നാർഘട്ട ആണ് ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക്. പക്ഷെ ഇത് ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ്, ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. അതുപോലെ നമ്മൾ പറയുമ്പോൾ നമുക്കിനി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തില് ഉള്ള ബയോസ്ഫിയർ റിസർവ്, കേരളത്തിന്റെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സംസ്ഥാനമായിട്ട് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ ഈ ബയോസ്ഫിയർ റിസർവ് പറയുമ്പോൾ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ബയോസ്ഫിയർ റിസർവുകൾ, കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ബയോസ്ഫിയർ റിസർവുകളാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവും അഗസ്ത്യ മല. നീലഗിരി ബയോസ്ഫിയർ റിസർവാണ് ആദ്യത്തെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ്. 1986 നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വരുന്ന ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. അതുപോലെ 2002 അഗസ്ത്യ മല ബയോസ്ഫിയർ റിസർവ് നിലവിൽ വരുന്നത്. നമ്മൾ പറഞ്ഞു ഇതിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ ഏതാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നീലഗിരിയുടെ ഭാഗമാണ് നമ്മുടെ വയനാടും വന്യജീവി സങ്കേതവും അതുപോലെ തന്നെ നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ ഈ അഗസ്ത്യമലയുടെ ഭാഗമായിട്ടുള്ളതാണ് നെയ്യാറും ചെന്തുരുണിയും പേപ്പാറയും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അഗസ്ത്യമല നീലഗിരി ഇത് രണ്ടാണ് കേരളത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ബയോസ്ഫിയർ റിസർവുകൾ. അതിനുശേഷം വരുന്ന കടുവാ സങ്കേതങ്ങൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞതാണ്. കടുവാ സങ്കേതങ്ങൾ പെരിയാറും പറമ്പിക്കുളമാണ്. പെരിയാറ് 1978 പറമ്പിക്കുളം 2010 നമ്മുടെ ടൈഗർ റിസർവുകളാകുന്നത്. പിന്നെ എലിഫന്റ് റിസർവുകളുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട എലിഫന്റ് റിസർവുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ. വയനാട്, നിലമ്പൂര്, ആനമുടി, പെരിയാർ ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട എലിഫന്റ് റിസർവുകളും കൂടിയാണ്. നമ്മൾ പറഞ്ഞു പെരിയാറ് എലിഫന്റ് റിസർവ് ആകുന്ന 1992 എലിഫന്റ് റിസർവിന്റെ എലിഫന്റിന്റെ കീഴിൽ വരുന്നത് 1992 പറഞ്ഞപ്പം വയനാടും എന്ത് തന്നെയാണ് നമ്മുടെ എലിഫന്റ് റിസർവ് തന്നെയാണ്. ആനമുടി, നിലമ്പൂര്, പെരിയാർ ഇതെല്ലാം എലിഫന്റ് റിസർവിനകത്ത് വരുന്നു. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ കേരളത്തിലെ വനം, വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇത്രയും. ഇത് നിങ്ങൾ ഓരോ പോയിന്റ്സ് കുറച്ച് നേരം പോസ് ചെയ്തിട്ട് ഈ പോയിന്റ്സ് ഓരോന്നും നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. പറഞ്ഞു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെയുണ്ടെങ്കിൽ എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലിലും കൂടി ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ എന്റെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇനി റെഗുലറായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഇനി ഇടാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പം ആഴ്ചയിൽ മിനിമം ഒരു 3 ക്ലാസ്സെങ്കിലും നിങ്ങൾക്ക് തരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ക്ലാസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അത് അനുസരിച്ച് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ക്ലാസ് ഇടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഞാനിപ്പോ എൽ ഡി ബേസ് ചെയ്തിട്ടാണ്, അപ്പൊ നമ്മുടെ വിഒ എക്സാം എൽ ഡി എക്സാമുകൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് അതായത് ഡിഗ്രി ലെവൽ എക്സാംസിനും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ആ ഒരു എക്സാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് നമ്മൾ ഇടുന്നത്. അപ്പം എൽ ഡി ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമുക്ക് സമയമുണ്ട് പഠിക്കാൻ. അപ്പം അത്രയും സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാതെ നമ്മളിപ്പോ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ എന്റെ കൂട്ടത്തിൽ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് എൽ ഡി എഴുതി എടുക്കാം. അപ്പം എന്റെ ക്ലാസ് ഇന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.